ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. ഇതിനായി ആവശ്യമായ സാധനങ്ങൾ: ക്യാപ്സിക്കം, ഞാനിത് മൂന്ന് കളറിലുള്ളത് എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ ലെമണ്, ആവശ്യത്തിന് പച്ചമുളക്, പുതിന, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഞാനിതൊരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് 1 പിടി, ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, പെരിഞ്ചീരകം, കറുവാപ്പട്ട. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നാരങ്ങയുടെ നീരാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. റെഡിയായിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം. ഇത് പെരട്ടുമ്പോൾ ഇതിന്റെ നമ്മള് കട്ട് ചെയ്ത് വെച്ച സ്ഥലങ്ങളിലെല്ലാം നന്നായിട്ട് ഈ അരപ്പ് പെരട്ടിയെടുക്കണം, ഇതിന്റെ വയറിന്റെ അകത്തും. ഈ ചിക്കന്റെ എല്ലാത്തും നന്നായിട്ട് മസാലയെല്ലാം പെരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇപ്പൊ ആ ലെഗ് നന്നായിട്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുക്കാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കറിൽ ഇച്ചിരി ഓയില് തേച്ച് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആവിക്ക് വേകുമ്പോഴത്തേക്ക് അതിന്റെ അടിയിലെല്ലാം പിടിക്കും. ഇനി ഇതിന്റെ അകത്തെല്ലാം ഒന്ന് നന്നായിട്ട് ഇരട്ടി വെക്കുകയാണ്. ഈ കുക്കറിനകത്ത് വേണം നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഇരുത്തി നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് നമ്മുടെ കുക്കറിനകത്ത് നന്നായിട്ടൊന്ന് വെക്കാം. ഇതിങ്ങനെ കുത്തനെ വേണം വെക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു പോകും. ഈ ബാലൻസ് ഉള്ള മസാലയും കൂടെ ഒന്ന് നമുക്ക് അതിന്റെ ദേഹത്തെല്ലാം ഒന്ന് കൂടെ പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കറിന്റെ ലിഡ് ഒന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേൾപ്പിക്കാം. 1 വിസിൽ കേട്ട് കഴിയുമ്പോൾ പിന്നെ സിമ്മിലാക്കി 5 മിനിറ്റ്സ് കൂടെ ഇതൊന്ന് വേഗാൻ വഴി വെക്കണം. ഇപ്പം 1 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിൽ വെച്ച് 5 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കുക്കറിന്റെ ആവിയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വറക്കാനായിട്ടുള്ള ആവശ്യമായ ഓയിൽ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായി
ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇത് വറുത്തെടുക്കാം. ഇതിന് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ഒരിച്ചിരി എണ്ണ മതി. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് തിരിച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഓരോ സൈഡായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നന്നായി വറുത്തെടുക്കും. ഇവിടെ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്രേവി തയ്യാറാക്കാം. ഇത് ഗ്രേവി തയ്യാറാക്കുന്നതിനായി ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരിച്ചിരി ഓയിൽ ഒഴിച്ച് ഈ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കും പച്ചമുളകും ഒന്ന് അതിനകത്ത് വഴറ്റിയെടുക്കാം. ഈ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കും പച്ചമുളക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പിടുവാണ്. പച്ചമുളക് ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ സോയാ സോസും ഒരിച്ചിരി ടൊമാറ്റോ സോസും ഇട്ട് ഒരു ഗ്രേവി തയ്യാറാക്കി. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇടാം. ഇപ്പൊ നമ്മുടെ ഫുൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.